രണ്ട് ജാമ്യവിധികളെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം കൌതുകത്തോടെയും ഗൌരവത്തോടെയും നോക്കിക്കണ്ടത്. ഒന്ന്, മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യുഎപിഎ നിയമം ചുമത്തപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട സിപിഎം പ്രവർത്തകനായിരുന്ന താഹ ഫസൽ എന്ന വിദ്യാർത്ഥിയുടെ കേസിലുണ്ടായ വിധി. കുറ്റം തെളിയിക്കാൻ തെളിവെവിടെയെന്ന് രൂക്ഷമായി ചോദിച്ച് സുപ്രീംകോടതി ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായ താഹയ്ക്ക് ജാമ്യം അനുവദിച്ചു. അയാൾക്കൊപ്പം നേരത്തെ അറസ്റ്റിലായിരുന്നതും പിന്നീട് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു ായ അലൈൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആവശ്യവും സുപ്രീംകോടതി തള്ളി. രാജ്യത്താകെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ ആശ്വസിപ്പിക്കുന്ന വിധി എന്ന നിലയിൽ സുപ്രീംകോടതിയുടെ ഈ ഇടപെടൽ നൽകുന്ന പ്രതീക്ഷ വാനോളമാണ് ജനാധിപത്യ സമൂഹത്തിൽ. താഹ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആർഭാടമില്ലാതെ പുറത്തിറങ്ങി. രണ്ടാമത്തേത് സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് ബംഗളൂരു ഹൈക്കോടതി അനുവദിച്ച ജാമ്യമാണ്. ലഹരി ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ഒരു വർഷത്തിലേറെയായി പരപ്പന അഗ്രഹാര ജയിലിലായിരുന്നു ബിനീഷ് കോടിയേരി. പുറത്തിറങ്ങിയ അദ്ദേഹം വെളിപ്പെടുത്തിയതും ഭരണകൂട ഭീകരതയെപ്പറ്റി തന്നെ. അന്വേഷണ ഏജൻസി അവർക്കാവശ്യമുള്ളത് തന്നെക്കൊണ്ട് പറയിക്കാൻ ശ്രമിച്ചുവെന്ന് ബിനീഷ് പറയുന്നു. അത് നടക്കില്ലെന്ന് വന്നപ്പോഴാണ് തനിക്ക് ഇത്രയും നാൾ ജാമ്യം നിഷേധിക്കപ്പെട്ടതെന്നും വ്യക്തമാക്കി. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് പിന്നിലെന്ന് ബിജെപിയുടെ പേര് പറയാതെ ബിനീഷ് പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ പലപ്പോഴും നമുക്ക് ദുരൂഹമായി തോന്നാറുണ്ട്. അവരുടെ നീക്കങ്ങളിൽ പുകമറ എപ്പോഴുമുണ്ട്. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളെ നമുക്ക് അവിശ്വസിക്കാനും ആവില്ല. ഭരണകൂടങ്ങളുടെ മർദ്ദനോപാധിയാകുമ്പോൾ അതങ്ങനെ കണ്ടാൽ മതി. രാജ്യത്താകെ നടമാടിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളുടെ പൊതുരീതി പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ബിനീഷ് കോടിയേരി വെളിപ്പെടുത്തിയതിനെ അവിശ്വസിക്കാനാവില്ല എന്ന് തന്നെയാണ് തോന്നിപ്പോകുന്നതും. പന്തീരാങ്കാവ് കേസ്. പന്തീരാങ്കാവിൽ 2019 നവംബർ 1 അലനെയും താഹയെയും മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ അറസ്റ്റ് നാടകത്തിന്റെ നാളിതുവരെയുള്ള പോലീസ് തിരക്കഥ നോക്കിയാൽ അത് അന്നത്തെ കേരള പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും മറ്റും ചേർന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെയോ ഫണ്ടുകൾ തട്ടിയെടുക്കാൻ നടത്തിയ ചില സൂത്രവിദ്യകളായി ഇപ്പോൾ തോന്നിപ്പോകുന്നു. അതിന് തൊട്ടുമുൻപായി ഇതേ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലുണ്ടായ മാവോയിസ്റ്റ് വേട്ടകളുടെയും കൊലപാതകങ്ങളുടെയും തുടർച്ചയായിരുന്നു ഇതും. മാവോയിസ്റ്റ് വേട്ട എന്ന ഓമന പേരിൽ നിരാലംബരായ മനുഷ്യരെ വെടിവെച്ചുകൊന്ന പോലീസ് ക്രൂരത എന്ന് വിളിക്കുന്നതാണ് ശരി. പക്ഷേ ദൌർഭാഗ്യകരമെന്നു പറയട്ടെ, ഈ പോലീസ് ഭീകരതയ്ക്ക് കുടപിടിച്ചുകൊടുത്തത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയെന്ന് പോലീസിനെ വിശേഷിപ്പിച്ച അതേ കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിക്കുമ്പോഴാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് തലശ്ശേരി ലോക്കപ്പിൽ ഭീകര പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന പിണറായി വിജയൻ പോലീസ് വകുപ്പിന്റെ മന്ത്രിയായിരിക്കുമ്പോഴാണ്. മുഴച്ചു നിൽക്കുന്നുണ്ട് ഈ വൈരുദ്ധ്യം. മാവോയിസ്റ്റ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ലഘുലേഖകളും പുസ്തകങ്ങളും മറ്റും സൂക്ഷിച്ചുവെന്നും മുദ്രാവാക്യം മുഴക്കിയെന്നുമൊക്കെയായിരുന്നു അലനെയും താഹയെയും യുഎപിഎ ചുമത്താൻ പോലീസ് നൽകിയ ന്യായീകരണം. ഇടതു പുരോഗമന ശക്തികൾ ഭരിക്കുന്നുവെന്ന് ആശ്വസിച്ചു നിന്ന കേരളീയ പൊതുമനസ്സുകളെ ഭീതിയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു ഈ പോലീസ് നീതി. പക്ഷേ അതിനേക്കാൾ പേടിപ്പിച്ചു കളഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയല്ലേ? അതിനാൽ പോലീസിന്റെ ഈ അതിരുവിട്ട കളിയെ തടഞ്ഞുകൊള്ളുമെന്ന് കരുതിയവരെ നിരാശരാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമായിരുന്നു. ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയായപ്പോൾ പിണറായി വിജയൻ നേരത്തെ ഏറ്റുവാങ്ങിയ പോലീസ് മർദ്ദനത്തെ പാടെ മറന്നുപോയെന്ന് കേരളീയ സമൂഹം ഭീതിയോടെ അടക്കം പറഞ്ഞു. പോലീസ് എഴുതിക്കൊടുത്തത് അപ്പടി ഏറ്റുപാടിയ മുഖ്യമന്ത്രി ഏവരെയും നിരാശപ്പെടുത്തി കളഞ്ഞു. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല ായിരുന്നു രണ്ട് മാവോയിസ്റ്റ് വേട്ടകളും അലന്റെയും താഹയുടെയും യുഎപിഎ അറസ്റ്റുകളും. മറ്റൊരു മനുഷ്യാവകാശ ധ്വംസനം കൂടി ഈ നാളുകളിൽ ചർച്ചയാവുന്നുണ്ട്. യുഎപിഎ ചുമത്തപ്പെട്ട ഇബ്രാഹിം എന്ന മനുഷ്യൻ സാമാന്യനീതി നിഷേധിക്കപ്പെട്ട് വിയൂർ ജയിലിൽ നരകയാതന അനുഭവിക്കുന്നു. അതും മാവോയിസ്റ്റ് കുറ്റം ചുമത്തപ്പെട്ട് അറസ്റ്റിലായ മനുഷ്യൻ. അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്നാകും? സ്വന്തം ഭൂമി വയനാട്ടിലെ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് വായ്പയെടുക്കാനും മറ്റും ഈടുവയ്ക്കാൻ ചോദിക്കുമ്പോൾ നൽകുന്നത്? അദ്ദേഹത്തിന് മേലും ആരോപിക്കപ്പെട്ടിരിക്കുന്നത് മാവോയിസ്റ്റ് കുറ്റം തന്നെ. 2014 ഉമ്മൻചാണ്ടി ഭരണകാലത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ അറസ്റ്റിലായ ആളാണ് ഇബ്രാഹിം. പിണറായി ഭരണം തുടരുമ്പോഴും മനുഷ്യാവകാശ നിഷേധം തുടരുന്നു. വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും അന്വേഷണ ഏജൻസിക്ക് തടവിൽ പാർപ്പിക്കാൻ അവസരമൊരുക്കുന്നതും അന്വേഷണ ഏജൻസി പറയുന്നതിനപ്പുറത്തേക്ക് കോടതിക്ക് വിധി കൽപ്പിക്കാനാവില്ലെന്നതുമൊക്കെ യുഎപിഎ നിയമം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ കൂടുതൽ മാരകമാക്കിയപ്പോൾ
ഇപ്പോഴുണ്ടായ ഭേദഗതികളാണ്. ഭീമ കൊറേഗാവ് കേസിൽ വിചാരണ കൂടാതെ തടവിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്കായി ഘോരഘോരം ശബ്ദിച്ചവരാണ് ഇടതുപക്ഷ പാർട്ടികൾ. മതിയായ ചികിത്സ പോലും ലഭിക്കാതെ, വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും അനുവദിച്ചു കിട്ടാതെ മരിച്ച സ്റ്റാൻ സ്വാമിക്കായി പൊഴിച്ച കണ്ണുനീർ ഇപ്പോഴും തളം കെട്ടിക്കിടക്കുന്നു. ബിജെപി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത്തരം മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ആരെയും പേടിപ്പെടുത്തുന്നതാണെന്ന് പറയുമ്പോൾ തന്നെയാണ് യുഎപിഎ ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ കോൺഗ്രസ് പിന്തുണച്ചത് എന്നും ഓർക്കുക. അന്ന് പാർലമെന്റിൽ നഖശിഖാന്തമെതിർത്ത സിപിഎമ്മിലെ എളമരം കരീം പറഞ്ഞത് കോൺഗ്രസ് ജനാധിപത്യത്തെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ്. ഡ്രാക്കോണിയൻ നിയമമെന്ന് സിപിഐയിലെ ഡി രാജ വിശേഷിപ്പിച്ചു. ഇവരൊക്കെ ഘോരം ഘോരം എതിർക്കുന്ന യുഎപിഎ നിയമമാണ് കേരളത്തിൽ ഒരു കുറ്റവും ചെയ്യാത്ത രണ്ട് വിദ്യാർത്ഥികൾക്കുമേൽ ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് ചുമത്തിയത് എന്നതിലെ വൈരുദ്ധ്യം എങ്ങനെയാകും സിപിഎമ്മും സിപിഐയുമൊക്കെ പൊതുസമൂഹത്തോട് വിശദീകരിക്കുക? സുപ്രീംകോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ വെളിച്ചമാകുന്നത് വിചാരണ കൂടാതെ എത്ര കാലവും തടവിൽ പാർപ്പിക്കാൻ, അങ്ങനെ ദേശീയ അന്വേഷണ ഏജൻസിയെ അനുവദിച്ചു കൊടുക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചതിലൂടെയാണ്. അത് ഇരുണ്ട കാലത്തിലൂടെ കടന്നുപോകുന്ന ജനാധിപത്യത്തിന് കൈവന്ന വെളിച്ചമാണ്. ആ അർത്ഥത്തിൽ ഭരണകൂട ഭീകരതയുടെ ഇരകളാവാൻ ജനങ്ങളെ വിട്ടുനൽകാതെ പിടിച്ചുനിർത്താൻ ജനാധിപത്യത്തിന്റെ മൂന്നാം തൂണായ ജുഡീഷ്യറിയുടെ അങ്ങേയറ്റത്തെ സാർത്ഥകമായ ഇടപെടലായി താഹയ്ക്ക് ജാമ്യം അനുവദിച്ച വിധിയെ നാം കാണേണ്ടതുണ്ട്. മാവോയിസ്റ്റ് വർഗീയ തീവ്രവാദ യുക്തികൾ. പന്തീരങ്കാവ് അറസ്റ്റ് സംഭവിച്ച നാളുകളിൽ കേരളത്തിലെ സിപിഎം നേതാക്കളിൽ ചിലരൊക്കെ മുസ്ലിം തീവ്രവാദത്തെയും മാവോയിസ്റ്റുകളെയും ചേർത്തുപിടിച്ചുള്ള ന്യായീകരണ യുക്തികൾ നിരത്താൻ ശ്രമം നടത്തുകയുണ്ടായി. അറസ്റ്റിലായ അലന്റെ പിതാവ് ഷുഹൈബ് ഒരഭിമുഖത്തിൽ ഇതിന്റെ രസകരമായ പിന്നാമ്പുറ കഥ പോലെ ഒരു അനുഭവ കഥ വിവരിച്ചു കേട്ടപ്പോൾ കൗതുകം തോന്നി. അറസ്റ്റിലായ മകനെ കാണാൻ ചെന്നപ്പോൾ അവൻ പോലീസ് നടത്തിയ ചില ചോദ്യങ്ങളെപ്പറ്റി അച്ഛനോട് വിശദീകരിച്ചു. അച്ഛൻ ഏത് പള്ളിയിലാണ് പോകുന്നത് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ. ആയിടയ്ക്ക് അലൻ സെക്കൻഡ് ഹാൻഡായി വാങ്ങിയ ഒരു ബൈക്ക് മലപ്പുറം രജിസ്ട്രേഷനിൽ ആയിരുന്നതും പോലീസ് യുക്തിയെ എളുപ്പമാക്കി. തീവ്രവാദ ബന്ധമെന്ന് മുദ്രകുത്താൻ അതിഭീകരമായ ശ്രമമാണ് നടന്നതെന്ന വിശദീകരണം ഷുഹൈബ് നടത്തുന്നുണ്ട് ആ അഭിമുഖത്തിൽ. കുടുംബത്തിലെ കാരണവർക്കൊക്കെ ലീഗ് പശ്ചാത്തലമുണ്ടെങ്കിലും വായനയിലൂടെയും രാമചന്ദ്രൻ മൊഗേരി, ജോയ് മാത്യു പോലെയുള്ളവരുടെ നാടക സംഘത്തിൽ പ്രവർത്തിച്ചും സ്വയം ബോധ്യത്താൽ കമ്മ്യൂണിസ്റ്റായി മാറിയ ഷുഹൈബ് പള്ളിയിൽ പോകാത്ത മനുഷ്യനാണ്. മകന്റെയും കൂട്ടുകാരന്റെയും അറസ്റ്റ് ഭരണ നേതൃത്വം അറിയാതെ പോലീസ് നടത്തിയ ഭീകരത മാത്രമാണെന്ന് വിശ്വസിച്ച ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റായ ഷുഹൈബിനെയും കൂട്ടി മനുഷ്യാവകാശ പ്രവർത്തകയായ അജിത മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ പോലീസ് കുട്ടികളെ അറസ്റ്റ് ചെയ്തത് രാത്രി 10 മണിക്കല്ലേ എന്ന് ആവർത്തിച്ച് ചോദിച്ചുവത്രേ. പോലീസ് വീട്ടുകാർക്ക് എഴുതിക്കൊടുത്തതുപോലും സന്ധ്യയ്ക്ക് 6:30 പിടിച്ചുവെന്നാണ്. അലന്റെ വീട്ടിലെയും നാട്ടിലെയും നീക്കങ്ങളിൽ ഒരു ദുരൂഹതയുമില്ലായിരുന്നു. താഹയുടേതും സമാനമാണെന്ന് ആ കുടുംബത്തിന്റെ ദരിദ്ര പശ്ചാത്തലം അറിയുന്നവർക്ക് ബോധ്യമാകും. മുഖ്യമന്ത്രി പോലീസിന്റെ തടവറയിലായെന്ന് തോന്നിപ്പിക്കുന്ന അനുഭവ കഥയാണ് ഷുഹൈബ് വിവരിച്ചത് കേട്ട ആർക്കും മനസ്സിലായിട്ടുണ്ടാവുക. ജനകീയ ജനാധിപത്യ വിപ്ലവ പൂർത്തീകരണത്തിനായുള്ള വർഗസമരത്തിലേർപ്പെടുമ്പോൾ അധികാരവും ആ സമരത്തിന്റെ ഒരു ഭാഗം മാത്രമായേ കമ്മ്യൂണിസ്റ്റുകാർ കാണാവൂ എന്ന് ഇഎംഎസ് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഭരണവും സമരവും ഒരുമിച്ചു കൊണ്ടുപോകണം. കേരളത്തിൽ നിർഭാഗ്യവശാൽ അതിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ടായി എന്നതാണ് 2016 ഇടതുഭരണം യാഥാർത്ഥ്യമായപ്പോൾ കാണേണ്ടി വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ശരീരഭാഷയും കൊണ്ടാണ് ബിനീഷ് കോടിയേരി തന്റെ അറസ്റ്റിന്റെയും ജയിൽവാസത്തിന്റെയും രാഷ്ട്രീയത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ വെച്ച് ചിലതൊക്കെ പറഞ്ഞത്. ഇനിയും പറയുമെന്ന് ബിനീഷ് പറയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയെന്ന് പ്രത്യക്ഷ സമരം വരെ നടന്ന നാടായിരുന്നു കേരളം. രാജ്യം ഭരിക്കുന്ന ബിജെപിയെയാണ് ബിനീഷ് ഭരണകൂട ഭീകരതയ്ക്ക് പ്രതിസ്ഥാനത്ത് നിർത്തിയത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് പ്രസക്തവുമാണ്. മറ്റു ചില കേസിനെപ്പറ്റി പറയാൻ നിർബന്ധിച്ചുവെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് സ്വർണക്കടത്ത് വിവാദത്തെ ഉദ്ദേശിച്ചാവണം. ഏജൻസികളുടെ പൊതുസ്വഭാവം വെച്ച് ബിനീഷിന്റെ ആരോപണം തള്ളിക്കളയാനാവില്ല. പിണറായി ഭരണത്തിന് തുടർച്ചയുണ്ടായത് ഒരിക്കലും പോലീസ് ഭരണത്തിന്റെ നേട്ടം കൊണ്ടായിരിക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ നല്ലൊരു വിഭാഗം. തിരുത്തപ്പെടേണ്ട നല്ലൊരു ഭാഗം പക്ഷേ ഇപ്പോഴും പോലീസിൽ തുടരുന്നു എന്നതും കാണാതിരിക്കാനാവില്ല.